ഞങ്ങൾ തേക്കടി വരെ ഒന്ന് പോവുകയാണ്. ജിമ്മിയാണ് വണ്ടി ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് പലതരം ഭൂപ്രകൃതികളാണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം ഞങ്ങളൊരു സ്ഥലത്ത് എത്തിയപ്പോൾ ഭയങ്കര ഫോഗിയായിരുന്നു, കോടി ഇറങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് റോഡോ അല്ലെങ്കിൽ താഴ്വാരോ ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ നമ്മുടെ ആസ് യൂഷ്വൽ നമ്മുടെ ആന വണ്ടിയൊക്കെ കണ്ട് രസിച്ചിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പം ഞങ്ങൾക്ക് വിശന്നു. അപ്പോൾ ഞങ്ങൾ കുട്ടിക്കാനത്ത് ഓപ്പൺ കിച്ചൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ ഇറങ്ങി. അവിടെ നിന്ന് ഞാനും ജിമ്മിയും ഓരോ പൊതിച്ചോറും മേടിച്ചു. ഇതാണ് ഏറ്റവും സിംപിളസ്റ്റ് പൊതിച്ചോറ് കേട്ടോ. ടൂ മച്ച് കറി, ഞങ്ങൾ ഹിൽസ് ആൻഡ് ഹ്യൂസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ റോഡ് അറിയാവുന്നവർക്കറിയാം, മെയിൻ റോഡിൽ നിന്ന് ഡീവിയേഷൻ എടുത്ത് കഴിയുമ്പം ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള ഹില്ലാണ്. ഇനി ഇതിനകത്ത് മാത്തുക്കുട്ടൻ്റെ ഒരു കമൻട്രി നിങ്ങൾ കേൾക്കാൻ മറക്കരുതേ. സോ നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഫ്രണ്ട്സ് ഇസ് തേക്കടി. തേക്കടി ഭയങ്കര എലിവേഷൻ ഉള്ള ഒരു സ്ഥലമാണ് കണ്ടോ. അങ്ങ് ദൂരെ കണ്ട മലകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇങ്ങനെ സ്റ്റേ ചെയ്യുന്നത്. ഇന്ന് ഭയങ്കര എന്താ ഫോഗാണ് ഫ്രണ്ട്സ്, ഭയങ്കര ഫോഗ്. ലൈക്ക് വണ്ടിയൊക്കെ പേടിക്കാൻ, വണ്ടിയൊക്കെ ഓടിക്കാനുള്ള പേടിയും. അടിപൊളി സ്ഥലമാണ് ഫ്രണ്ട്സ്. അവർ എന്താ എത്തിയ തന്നെ നല്ല തണുത്ത ടവൽസ് തന്നെ മുഖത്തിനങ്ങ് അങ്ങ് കഴുകി വെക്കാൻ കാണാൻ കുഴനെ വണ്ടി ഓടിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. റൈറ്റ് ഫ്രണ്ട്സ്? ഇങ്ങനെ പക്ഷെ ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. ഞങ്ങൾ ആ താമസിച്ച റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്ന് വെളിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളി സീനിക് വ്യൂ ആണ്. കമ്പം, തേനി അങ്ങനെയുള്ള ഏരിയകളെല്ലാം നമുക്ക് അവിടെ നിന്ന് കാണാം. ഇതാണ് ഞങ്ങൾ താമസിച്ച റൂമ്. നല്ലതായിരുന്നു, ആവശ്യത്തിന് സ്പേഷ്യസും നല്ല ബാത്റൂമൊക്കെ നല്ല വൃത്തിയും എല്ലാം കൊണ്ടും നല്ല അടിപൊളിയൊരു സ്പേസ് ആയിരുന്നു. ഞങ്ങളവിടെ ഒരു 2:30-3 മണിയൊക്കെ ആയപ്പോഴെത്തിയത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവർക്ക് സ്കെഡ്യൂൾഡ് ആക്ടിവിറ്റീസ് ഉണ്ട്. 4:00 ആകുമ്പോൾ ഒരു സീനിക് വ്യൂ പോയിൻറ്റിൽ കൊണ്ടുപോകും. പിന്നെ അവിടെ ഒരു ടീ ടേസ്റ്റിംഗ് പരിപാടിയുണ്ട്. അപ്പം ആ ഗേറ്റ് തുറന്ന് ചെല്ലുന്നത് തമിഴ്നാട് ബോർഡറിലോട്ടാണ്. ആ സ്വെറ്റർ ഇടാൻ മാത്രമുള്ള തണുപ്പൊന്നും ഇല്ല കേട്ടോ. ഞാൻ വിചാരിച്ച് തണുപ്പ് കാണുമെന്ന് കരുതി ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. ഇവിടെ നിന്ന് ഞങ്ങളെ അവർ കുറച്ചും കൂടി ഒരു ഹയർ എലവേഷനിൽ കൊണ്ടുപോയി. അവന് ഞങ്ങളൊക്കെ വേറെ കുറച്ച് സൈഡ് ഓഫ് ദ ഏരിയ കാണിച്ചു തന്നു. പിന്നീട് ഞങ്ങൾ ടീ ടേസ്റ്റിങ്ങിന് പോയി, വെറൈറ്റി ഓഫ് ടീസ് ടേസ്റ്റ് ചെയ്തു. കുറച്ച് ടീസൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു, കുറച്ചൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ ഫ്ലേവറൊന്നും. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പിള്ളേർക്ക് പൂളിൽ ഇറങ്ങണമെന്ന് പറഞ്ഞു. ഭയങ്കര തണുപ്പായിരുന്നു വെള്ളത്തിന്, പക്ഷേ അവർക്ക് ഇറങ്ങിയേ പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് കൊണ്ടുപോയി കാല് വെച്ച് ഒന്ന് മുങ്ങിക്കഴിഞ്ഞപ്പം തണുത്ത് എല്ലാവരും പറഞ്ഞു മതിയെന്നും പറഞ്ഞ് കയറിപ്പോന്നു. എല്ലാവരും ടയേർഡായിരുന്നു, ഡിന്നർ കഴിച്ച് കിടന്നുറങ്ങി. കാരണം നാളെ രാവിലെ ഞങ്ങൾക്ക് വേറെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, സോ അതിന് പോകണം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.